ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ബംഗാളി സ്വീറ്റ് ഡിഷ് ആയിട്ടുള്ള രസഗുല്ലയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കിത് പിരിച്ചിട്ട് പനീർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പാൽ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ മുകളിൽ പാൽപ്പാടെ ഉണ്ടാക്കാൻ പാടില്ല, അപ്പോൾ നമുക്ക് കിട്ടുന്ന പനീറിൻ്റെ അളവ് കുറയും. അപ്പോൾ അതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊക്കെ അത്യാവശ്യം തടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തളിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിടാം. അതിനുശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസ് നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ. അപ്പോൾ അതിൻ്റെ ജ്യൂസ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തെടുത്ത് ഇതുപോലെ നല്ലോണം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് സൈഡിലൊക്കെ വരുന്ന ലംസ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതോട്ടേക്ക് ഇതുപോലെ മെല്ലെ മെല്ലെ ബാക്കിയുള്ള ലൈം ജ്യൂസ് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഇപ്പോൾ പാലൊക്കെ പിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് പാല് നന്നായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് അത് ഇതുപോലെ ഒരു സ്ട്രെയിനറിലോട്ടൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ സ്ട്രെയിനറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ളൊരു നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണി ഉപയോഗിക്കാം അതരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല നല്ല ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒപ്പം ഒഴിച്ചു കൊടുക്കരുത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചത് കാരണം പനീറിന് ചെറിയ പുളിപ്പുണ്ടാകും. അപ്പോൾ അത് പോകാനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ മെല്ലെ പിഴിഞ്ഞു കൊടുക്കാം. അധികം പ്രഷർ ചെയ്ത് പിഴിയരുത്, അപ്പോൾ നമ്മുടെ പനീർ അങ്ങ് ഹാർഡായി പോകും. അപ്പോൾ കുറച്ച് അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വേണം, എന്നാൽ മാത്രം നമുക്ക് അത് നീഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അധികം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രസഗുല്ല ഹാർഡായി പോകും. അപ്പോൾ അതിനുശേഷം ഞാനിതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം അതിൽ നിന്നുള്ള വെള്ളമൊക്കെ പോകും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ശേഷം അതെടുത്ത് മാറ്റുകയാണ്. ഇനി ഇപ്പോൾ നമ്മുടെ പനീർ റെഡിയായി. അങ്ങനെ നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് പനീർ ഒരു 2-3 ആഴ്ച ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ആദ്യം ഇതുപോലെ കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുന്നതിന് ശേഷം ഉള്ളം കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വിടുക. അപ്പോഴാണ് ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുക. ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഉരുളകളാക്കുന്ന സമയത്ത് അത്യാവശ്യം ഇതുപോലെയുള്ള ചെറിയ ഉരുളകളാക്കാൻ ശ്രമിക്കുക. കാരണം
ഇത് നമ്മുടെ സിറപ്പിൽ ഇടുന്ന സമയത്ത് ഇത് ഡബിൾ സൈസ് ആവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കുക. അപ്പോൾ ഞാൻ 12 ഉരുളകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് നന്നായിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഉരുളകളൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് മുകളിലോട്ടേക്ക് പൊങ്ങാൻ തുടങ്ങും. അതിലേക്ക് അത്യാവശ്യം വേണ്ട ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം 1 ലിഡ് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ റസ്ഗുള്ളയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ മുകളിലോട്ടേക്ക് അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് അത്യാവശ്യത്തിന് ഫ്ലേവറിനായിട്ട് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ചെറിയ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇടയിൽ ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റസ്ഗുള്ള നല്ല സ്പഞ്ചി ജ്യൂസി ആയിട്ട് വരും. അപ്പോൾ അതിനാണ് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം, ഇത് വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ താഴോട്ടേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇത് വെന്തു എന്നാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ റസ്ഗുള്ള റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.